إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رايا സഹോദരൻ അങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ പുകഴ്ത്തി പറഞ്ഞവരാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് റളിയല്ലാഹു അൻഹും. അല്ലാഹു പറഞ്ഞു, ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളൻ മിൻ അല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുംസ് സാദിഖൂൻ والذين تبوؤوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. سلام الله يدار جد سبتان في أن ريبر النسط غنيمة قرادة الله ورسط അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഓഹരി നൽകിയിരിക്കുന്നു മുഹാജിറുകൾക്ക്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ, അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ബിലാദുൽ കുഫർ വിട്ട് ബിലാദുൽ ഈമാൻ, ബിലാദുൽ ഇസ്ലാമിലേക്ക് ഹിജറ പോയ മുഹാജിറുകൾ, ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്നും സമ്പത്തിൽ നിന്നുമെല്ലാം പുറത്താക്കപ്പെട്ട മുഹാജിറുകൾ, യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ ഫളും അവന്റെ ഉദാര്യവും അവന്റെ തൃപ്തിയും ഉദ്ദേശിച്ച് അവരതൊക്കെ വിട്ടുപോയി. വയൻസുറൂന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർ സഹായിച്ചു. ഉലൈക ഹുംസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. എന്തെങ്കിലും ദുനിയാവിലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ദീൻ ഉപേക്ഷിച്ചു കളയാത്ത സിദ്ഖുള്ള, തങ്ങളുടെ ഈമാനിൽ സിദ്ഖുള്ള ആളുകൾ അവരാകുന്നു. അല്ലാഹു അതാ അവരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന, അതുപോലെ മുഹാജിറുകൾ വരുന്നതിനു മുമ്പ് അവർക്ക് വേണ്ടി ഈമാനും സ്വന്തം വീടുകളും ഒരുക്കി വച്ചിട്ടുള്ള അൻസാറുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തിനെയും സഹായിച്ച മദീനയിലെ അൻസാറുകളായ സഹാബിമാർ, يحبون من هاجر اليهم അവരിലേക്ക് ഹിജറ വന്നവരെ അവർ സ്നേഹിക്കുന്നു. ولا يجدون في صدورهم حاجة مما اوتوا, മുഹാജിറുകൾക്ക് അല്ലാഹു കൊടുത്ത അവരെക്കാളും വലിയ ഫളിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ല, അവർക്കതിൽ അസൂയയില്ല. മറിച്ച് അവരുടെ കൽബുകൾ സലീമ, കൽബുകൾ അതിൽ നിന്നൊക്കെ പരിശുദ്ധമാണ്. അതുപോലെ അവർ ويؤثرون على انفسهم, അതാണ് ജൂദിന്റെ അങ്ങേയറ്റത്തെ ജൂദ്, അതാണ് അഥവാ ചില ആളുകൾക്ക് സ്വഭാവം ഉണ്ടാവും, അവർ നല്ല ജവാദായിരിക്കും, നല്ല ഔദാര്യ ഉദാരശീലം അവർക്കുണ്ടാകും. എന്നാൽ ഉദാരതയുടെ അങ്ങേയറ്റമാണ് സ്വന്തം ഇഷ്ടത്തെക്കാളും തന്റെ സഹോദരന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നത്. അത് വലിയ ഫളാണ്. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹുവിന്റെ വലിയ നിഅമത്ത് കിട്ടിയവർക്കല്ലാതെ സാധ്യമല്ല. അങ്ങനെയുള്ളവരായിരുന്നു അൻസാറുകൾ. ولا يجدون في صدورهم حاجة مما أوتوا,
ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون മനസ്സിന്റെ ഷുഹ് ഈ പിശുക്ക് അതിൽ നിന്ന് രക്ഷ നേടിയവർ അവരാകുന്നു വിജയികൾ. ഇതാ ഈ മുഹാജിറുകളെയും അൻസാറുകളെയും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരെക്കുറിച്ച് നമ്മുടെ കൽബ് സലീമായിരിക്കുവാനുമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു അവർക്ക് ശേഷം വന്നവർ ഈ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന മുഅ്മിനുകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم الله يعني ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങൾക്ക് മുമ്പ് ഈമാനുമായി കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികൾക്കും അവരെക്കുറിച്ച് അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഗില്ലും നീ തോന്നിപ്പിക്കരുത്, ഒരു ഗില്ലും ഉണ്ടാക്കരുത് എന്ന് ദുആ ചെയ്യുന്നവരായിരിക്കണം മുഅ്മിനുകൾ. ഇതാ നാം ഇങ്ങനെയായിരിക്കണം. കാരണം നമ്മുടെ മുൻഗാമികളായ സഹാബ റളിയല്ലാഹു അൻഹും അവരാണ് ഏറ്റവും മുന്തിയ ഈമാനിന്റെ ആളുകൾ. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅഫിൽ സഹായിച്ചിട്ടുള്ള ആളുകൾ. അതാ ഉർവത്തു ബിനു സുബൈർ റഹിമഹുല്ലാ ശാബിഈയായ ഉർവ പറയുകയാണ്, ഞാൻ അബ്ദുല്ലാഹി ബിനു അംർ ബിൻ ആസിനോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ മുശ്രിക്കുകളിൽ നിന്ന് നേരിട്ട ഏറ്റവും വലിയ കടുത്ത പ്രയാസം എന്തായിരുന്നു. അബൂ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ദ് എന്ന മുശ്രിക്ക് വന്ന് അവനൊരു തുണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിട്ട് മുറുക്കാൻ തുടങ്ങി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു, അവനെ അവന്റെ ചുമലിൽ പിടിച്ച് അവനെ തള്ളി മാറ്റി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയോ. അതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അവിടെ ഫിറഔനിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മുഅ്മിനായിരുന്ന ഒരാൾ എന്നാൽ തന്റെ ഈമാൻ മറച്ചു വെച്ചിരുന്ന ഒരാൾ ഇതേ വാക്ക് പറഞ്ഞതായി അല്ലാഹു ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് ഒരാൾ എന്റെ റബ്ബ് അല്ലാഹു ആണ് അവനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അംബിയാഇനെയോ ഔലിയാഇനെയോ ഒരാളെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ എന്റെ റബ്ബ് അല്ലാഹു ആണ് അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയോ. നോക്കൂ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര തവണയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്തി പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്, ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും എന്ന് എത്ര തവണയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, قال رسول الله صلى الله عليه وسلم بينما رجل راكب بقرة إذ قالت لم أخلق لهذا إنما خلقت للحرث. പണ്ട് ഒരാൾ ഒരു പശുവിന്റെ പുറത്ത് കയറി, പശുവിന്റെ പുറത്ത് സാധാരണ യാത്ര ചെയ്യാറില്ലല്ലോ, പക്ഷെ ഒരാൾ പുറത്ത് കയറി, അപ്പോൾ ആ പശു സംസാരിച്ചു. എന്താണ് പശു പറഞ്ഞത്? ലം ഉഖ്ലഖ് ലിഹാദാ, എന്നെ അള്ളാഹു ഇതിനു വേണ്ടിയല്ല പഠിച്ചിട്ടുള്ളത്. ഇന്നമാ ഖുലഖ്തു ലിൽഹർസ്, എന്നെ കൃഷി ചെയ്യാനാണ്, കൃഷിക്ക് നിലമുഴുതാൻ പശുവിനെ ഉപയോഗിക്കാറുണ്ടല്ലോ, അതിനാണ് അള്ളാഹു എന്നെ പഠിച്ചിട്ടുള്ളത് എന്ന് പശു പറഞ്ഞു. അപ്പൊ സഹാബത്തിന് അത്ഭുതം തോന്നി. അവരിൽ ചിലർ പറഞ്ഞു, പശു സംസാരിക്കുകയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആമൻതു ബിദാലിക അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അള്ളാഹു പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹിയാണിത്, അവന്റെ വഹിയല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, സ്വന്തം ഹവയനുസരിച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ വഹിയനുസരിച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാനും അബൂബക്കർ ഉമറും അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. വമാ ഹുമാ ഫിൽ ഖൗമി യൗമഇദിൻ, റസൂലുള്ള ഇത് പറയുമ്പോൾ അവിടെ അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ഈമാനിനെ കുറിച്ചുണ്ടായിരുന്ന ഉറപ്പ് നോക്കൂ. എന്തൊരു ഈമാനാണ് അവരുടെ ഈമാൻ!
മുഅ്മിനുകളെ നമ്മൾ ഇങ്ങനെയായിരിക്കണം. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ കേടുവന്ന ബുദ്ധി ഉപയോഗിച്ച് നമ്മളതിനെ തള്ളിക്കളയരുത്. ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞാൽ, ഏതെങ്കിലും ദുനിയാവിന്റെ വിജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു വാക്കിനെ തള്ളിക്കളയാൻ നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്ന റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുത്തൻ തന്റെ അള്ളാഹു പഠിപ്പിച്ച് അവന്റെ ദുനിയാവിലെ വിജ്ഞാനം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ശാസ്ത്രം എവിടെ? അള്ളാഹുവിന്റെ ഖൗൽ എവിടെ? ശാസ്ത്രജ്ഞന്മാർ പറയുന്ന അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ പല കണക്കുകൂട്ടലുകളും അനുസരിച്ച് കണ്ടുപിടിച്ച കാര്യം എവിടെ? അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെവിടെ? ചില ആളുകൾ ശാസ്ത്രം പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ വാക്കിനെ സത്യപ്പെടുത്താൻ നോക്കുന്നത് കാണാം. നേരെ തിരിച്ചും കാണാം. സഹോദരങ്ങളെ, അൽ ഹാകിം ഹുക്കും പറയാനുള്ള അവകാശം അള്ളാഹുവിനാണ്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അതുകൊണ്ട് മറ്റുള്ള കാര്യത്തിന് വിധി പറയാമെന്നല്ലാതെ, മനുഷ്യർ കണ്ടുപിടിച്ച ഇൽമു കൊണ്ട് അള്ളാഹുവിന്റെ വാക്കിനെ നാം വിധി കൽപ്പിക്കുകയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നാം അത് ശരിയോ തെറ്റോ എന്ന് മനുഷ്യരുണ്ടാക്കിയ ശാസ്ത്രമനുസരിച്ച് തീരുമാനിക്കുകയോ പാടില്ല. പാടില്ല. മുഅ്മിനുകളുടെ സ്വഭാവം ഇതല്ല. മുഅ്മിനുകൾ അവർ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണമായ മനസ്സോടെ അംഗീകരിക്കുന്നവരാണ്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. مؤمنا ഒരു പുരുഷനോ പെണ്ണിനോ പാടില്ല, അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ അവനൊരു സ്വാഭിപ്രായം ഉണ്ടാകാൻ, സ്വന്തം അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്, എനിക്കത് മനസ്സിലായില്ലെങ്കിൽ എന്റെ ഇൽമിന് ഒരു തകരാറുണ്ട്. ഒരു മനുഷ്യൻ അവൻ ഖൈറിലാവുക, അവൻ സ്വന്തം ഖദർ മനസ്സിലാക്കിയാലാണ്. എന്റെ ഖദർ എന്താണ്? എന്റെ സ്ഥാനം എവിടെയാണ്? ഞാനെവിടെ നിൽക്കുന്നു? എന്റെ നിസാരത എത്രയാണ് എന്ന് മനസ്സിലാക്കിയാലാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരും രക്ഷപ്പെടുക. അങ്ങനെയുള്ള മനുഷ്യന് പിന്നെ ആളുകളുടെ വാക്കുകൾ അവന് ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഇത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബിനെ ദഫ്ന് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് മരണപ്പെട്ട് അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവിടുത്തെ രണ്ട് കൂട്ടുകാരുടെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെയും അബൂബക്കറിന്റെയും കൂടെ ഉമറിനെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅയ്മുല്ലാഹ് ഇൻ കുന്തു ലഅളുന്നു അൻ യജഅലക അല്ലാഹു മഅ സാഹിബൈക. അതേ അള്ളാഹുവാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, അള്ളാഹു താങ്കളെ താങ്കളുടെ രണ്ട് കൂട്ടുകാരുടെ കൂടെ ചേർക്കുമെന്ന്. വഹസിബുത്തു, ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇന്നി കുന്തു കസീറൻ അസ്മഉ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഒരുപാട് തവണ റസൂലുള്ള ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദഹബ്തു അന വ അബൂബക്കർ വ ഉമർ ودخلت انا وابو بكر وعمر وخرجت انا وابو بكر وعمر ഞാനും അബൂ ബക്കറും ഉമറും പോയി, ഞാനും അബൂ ബക്കറും ഉമറും അവിടെ കയറി, ഞാനും അബൂ ബക്കറും ഉമറും വന്നു എന്നിങ്ങനെ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടുപേരെയും അവിടുത്തോട് കൂട്ടിപ്പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് യോജിച്ച കവർ അതിവിടെ തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാരാണ് പറയുന്നത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞ് അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത വിളിക്കുന്ന, അവരെ ശാപവാക്കുകൾ പറയുന്ന റാഫിദ ശിയാക്കൾ, അവരെത്രമാത്രം വലിയ പിഴവിലാണുള്ളതെന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ തന്നെയാണ് പിഴച്ച കക്ഷികളെല്ലാവരും. അവർ ചിലരെ സ്നേഹിക്കുന്നു എന്ന് പറയും, എന്നിട്ട് അവരുടെ നേരെ എതിരായ ആശയം കൊണ്ടു നടക്കുകയും ചെയ്യും. നസറാനികൾ അത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് ഇബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്നാണ്. അവിടുന്ന് ജീവിച്ചത് അതിനാണ്, അവിടുന്ന് ദഅവത്ത് നടത്തിയത് അതിനാണ്, അവിടുത്തെ ആളുകൾ യഹൂദികൾ കൊല്ലാൻ വന്നത് അതിനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ രക്ഷപ്പെടുത്തി ആകാശത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളെടുത്താൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതാ മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്നേഹമുണ്ടെന്ന് വാദിച്ചു, അവരുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് വാദിച്ചു. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആളായിരുന്നോ? അല്ലല്ലോ. മകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ,
വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല, ഹനീഫായ മുസ്ലിമായിരുന്നു. ശിർക്കിൽ നിന്നും പൂർണ്ണമായി അകന്നിട്ടുള്ള, തൗഹീദിലേക്ക് തന്റെ കൽബ് പൂർണ്ണമായി അർപ്പിച്ചിട്ടുള്ള, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന, അതിനുവേണ്ടി തീലറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല, അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്നില്ല. ഇതാ ഇന്ന് ചില ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഞങ്ങൾക്കാണ്, മുത്ത് റസൂലിനോട് മഹബത്ത് ഞങ്ങൾക്കാണ്, സഹാബത്തിനോട് സ്നേഹം ഞങ്ങൾക്കാണ്, ഔലിയാഇനോട് മഹബത്ത് ഞങ്ങൾക്കാണെന്ന് പറയുന്നു. അവർ പഠിപ്പിച്ചതിന് നേരെ എതിരായ ആശയം, ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആശയം, ഇസ്ലാമും മറ്റു ദീനും തമ്മിലുള്ള വ്യത്യാസം എന്താണോ ആ ശിർക്ക് തന്നെ കൊണ്ടു നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമാണത്രേ, അവന്റെ ആ റസൂലിന്റെ സഹാബത്തിനോട് സ്നേഹമാണത്രേ. ഇതെന്ത് സ്നേഹമാണ്? ഇത്തിബാ ഇല്ലാത്ത സ്നേഹം ഇതെന്ത് സ്നേഹമാണ്? ഇത് സ്നേഹമല്ല, ഇത് കാപട്യമാകുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂബക്റിനെയും ഉമറിനെയും കണ്ടു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹാദാനി സംഉ വൽ ബസർ, ഇതാകുന്നു സംഉം ബസറും, കണ്ണും കാതുമാകുന്നു ഇത്. അതാ ഇസ്ലാമിന്റെ കണ്ണും കരളുമാണ്. അബൂബക്റും ഉമറും റളിയല്ലാഹു അൻഹുമാ. ഇമാം അദ്ദഹബി ശംസുദ്ദീൻ അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഖാല അലിയു റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയഹ അബൂബക്കർ വഉമർ, ഈ ഉമ്മത്തിൽ റസൂലുള്ള കഴിഞ്ഞാൽ ഏറ്റവും ഖൈറായത് അബൂബക്കറും ഉമറുമാണ്. ഹാദാ വല്ലാഹിൽ അലീം ഖാലഹു അലിയും വഹുവ മുതവാതിറുൻ അൻ ലിഅന്നഹു ഖാലഹു അലാ മിൻബരിൽ കൂഫ ഫലഅന അല്ലാഹു അർറാഫിദത മാ അജ്ഹലഹും. അബൂ അലിയുടെ ഈ വാക്ക്, ഇത് പ്രസിദ്ധമായ അവിടുന്ന് അലിയിൽ നിന്ന് ഒരുപാട് സനദിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ട വാക്കാണ്. കാരണം അലി ഇത് പറഞ്ഞത് കൂഫയിലെ മസ്ജിദിന്റെ മിമ്പറിൽ വെച്ചാണ്. റാഫിദത്തിന് അല്ലാഹു ലഅനത്ത് ചൊരിയട്ടെ, അല്ലാഹു അവരെ ശപിക്കട്ടെ, എത്ര വലിയ ജാഹിലുകളാണവർ. ഷിയാക്കൾ അബൂബക്കറിനെയും ഉമറിനെയും അലിയുടെ പേര് പറഞ്ഞ് വെറുക്കുന്ന ശപിക്കുന്ന റാഫിദ, ഇറാൻ ഭരിക്കുന്നവർ, സിറിയയിൽ മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നവർ, എത്ര വലിയ ജാഹിലുകളാണ്. ലഅനഹുമുല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും മുശരിക്കുകൾ പോലും മനസ്സിലാക്കിയിരുന്നു അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖദർ എന്താണെന്ന്. അത് ഉഹദ് യുദ്ധത്തിന് ശേഷം, ഉഹദ് യുദ്ധം കഴിഞ്ഞ ഉടനെ അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അന്ന് മുശരിക്കായിരുന്ന അല്ല മുശരിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയുണ്ടായി, അഫിൽ ഖൗമി മുഹമ്മദുൻ, അഫിൽ ഖൗമി മുഹമ്മദ്, അഫിൽ ഖൗമി മുഹമ്മദ്, അവിടെ മുഹമ്മദ് ഉണ്ടോ, മുഹമ്മദ് ഉണ്ടോ അവിടെ എന്ന് മൂന്ന് തവണ അബൂ സുഫിയാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ള മറുപടി പറയരുത് എന്ന് അവരെ വിലക്കുകയുണ്ടായി. പിന്നെ അത് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, ആരാണ് ഇബ്നു അബി ഖുഹാഫ? അബൂബക്കർ. അബൂബക്കർ ഉണ്ടോ അവിടെ, അബൂബക്കർ ഉണ്ടോ? മൂന്ന് തവണ ചോദിച്ചു. റസൂലുള്ള മറുപടി പറയുന്നത് വിലക്കി. അങ്ങനെ മൂന്നാമത് ചോദിക്കുകയാണ്, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, ഉമറുണ്ടോ എന്ന് മൂന്ന് തവണ ചോദിച്ചു. മറുപടി കേൾക്കാത്തപ്പോൾ അബൂ സുഫിയാൻ തന്റെ കൂട്ടുകാരോട്, മുശ്രിക്കുകളോട് പറഞ്ഞു, അമ്മാ ഹാഉലാഇ ഫഖദ് ഖുതിലു, ആ ഇവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മൂന്നും കൊല്ലപ്പെട്ടു. ഫമാ മലക ഉമറു നഫ്സഹു, അത് കേട്ടപ്പോൾ ഉമറിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഫഖാൽ ഉമറു പറഞ്ഞു, കദബ്ത വല്ലാഹി യാ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു, നീ എണ്ണി വിളിച്ചവരൊക്കെ ഇവിടെ ബാക്കിയുണ്ട്, നിനക്ക് മോശമായത് അള്ളാഹു ബാക്കി വച്ചിട്ടുമുണ്ട്. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അള്ളാഹു അവന്റെ ഖദർ അത് എല്ലാത്തിനും മുകളിലാണല്ലോ. യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരവൻ ഹിദായത്തിലാക്കും. അബൂ സുഫിയാന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാകാനുള്ള മഹത്തായ ഫളൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് നൽകുകയുണ്ടായി. പക്ഷേ ഇതിലെ പാഠം നോക്കൂ, മുശ്രിക്കുകൾക്ക് പോലും അറിയാം ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ആളുകൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, വലം യസ്അൽ ഇല്ലാ അൻ ഹൗലാഇ സലാത, ഈ മൂന്ന് പേരെ കുറിച്ചല്ലാതെ, അഥവാ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും അല്ലാതെ മറ്റാരെയും ഉമർ അബൂ സുഫിയാൻ അന്വേഷിച്ചില്ല, വിളിച്ചു ചോദിച്ചില്ല. ലഇൽമിഹി വഇൽമി ഖൗമിഹി അന്ന ഖിവാമൽ ഇസ്ലാമി ബിഹിം, എന്തുകൊണ്ടാണത്? അബൂ സുഫിയാനും അവന്റെ ആ സമയത്ത് അബൂ സുഫിയാനിന്റെ കൂട്ടുകാരായിരുന്ന മുശ്രിക്കുകൾക്കും അറിയാം ഇസ്ലാമിന്റെ തൂണുകൾ ഈ മൂന്ന് പേരാണ്. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുപോലെ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ടാണ്.
എന്നിട്ട് ഇബ്നുൽ ഖയ്യിം സുന്ദരമായ ഒരു വാക്ക് പറഞ്ഞു, ഫകാന ഫീ ഹാദാ ലിഇലാമി മിനൽ ഇദ്ലാലി വശജാഅ. ഉമറിന്റെ ഈ മറുപടിയിൽ ശത്രുവിനെ നിന്ദിക്കലുണ്ട്, അതുപോലെ ധീരതയുണ്ട്. വഅദമിൽ ജുബൻ, ഭീരുത്വമില്ലായ്മ, മുസ്ലിമീങ്ങൾ ഭീരുക്കളല്ല എന്നത് ഇതിൽ എന്നതിൽ ഇതിൽ തെളിവുണ്ട്. വതഅറുഫി ഇലൽ അദുബി ഫീ തിൽക്കൽ ഹാലി മാ യുദിനുഹും ബിഖുവത്തിൽ ഖൗമി വബസാലതിഹിം. അതുപോലത്തെ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ ധീരതയെക്കുറിച്ച് ശത്രുവിനെ അറിയിക്കലുണ്ട്. ഫകാന സുആലുഹു അൻഹും വനഅയുഹും ലിഖൗമിഹി ആഖിറ സിഹാമിൽ അദുബി വകൈദി. കാരണം അബൂ സുഫിയാൻ അവസാനമായി ആ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞ് റസൂൽ ബാക്കിയുണ്ടോ, അബൂബക്കർ ഉണ്ടോ അവിടെ, അമർ ഉണ്ടോ അവിടെ എന്ന ചോദ്യം ശത്രുവിന്റെ അമ്പുകളിൽ അവസാനത്തെ അമ്പാണ്, അതും ഒരു ആയുധമാണ്. ഫസബറ ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഇസ്തൗഫ കൈദ. റസൂലുള്ളാഹി ഉടനെ മറുപടി പറയാൻ അനുവദിച്ചില്ല, മുഴുവൻ ചോദിച്ചു കഴിയട്ടെ, ആ ആയുധമൊക്കെ തീരട്ടെ എന്ന് റസൂലുള്ള കാത്തിരുന്നു. സുമ്മൻ തുദിബ ലഹു ഉമർ, പിന്നീടത് അതിന് മറുപടി പറയാൻ ഉമർ ഏൽപ്പിക്കപ്പെട്ടു. ഫറദ്ദ സിഹാമ കൈദിഹി അലൈ, ആ കുതന്ത്രത്തിന്റെ അമ്പ് അവനിലേക്ക് തന്നെ, ആ സമയത്ത് ശത്രുവായിരുന്ന അബൂ സുഫിയാനിലേക്ക് തന്നെ തിരിച്ചറിഞ്ഞു. വകാന തർക്കുൽ ജവാബി അവ്വലൻ അലൈഹി അഹ്സൻ വദിക്രുഹു സാനിയൻ അഹ്സൻ. ആദ്യം മറുപടി പറയാതിരുന്നത് വളരെ നല്ലതാണ്, പിന്നെ മറുപടി പറഞ്ഞതും നല്ലതാണ്. പിന്നെ മറുപടി പറഞ്ഞതൊരിക്കലും റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരല്ല. കാരണം എന്താണ്? ഫഇന്നഹു ഇന്നമാ നഹ അൻ ഇജാബതിഹി ഹീന സഅല ഫീകും മുഹമ്മദ് അബീകും ഫുലാൻ അബീകും ഫുലാൻ. റസൂലുള്ളാഹിയും അതുപോലെ അബൂബക്കറും ഉമറും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹ മറുപടി പറയാൻ വിലക്കിയത്, പറയണ്ട എന്ന് പറഞ്ഞത്. വലം യൻഹ അൻ ഇജാബതിഹി ഹീന ഖാല അമ്മാ ഹാഉലായി ഫഖദ് ഖുതിലു, അവർക്ക് കൊല്ലപ്പെട്ടു എന്ന് അബൂ സുഫിയാൻ തീർപ്പ് പറഞ്ഞപ്പോൾ മറുപടി പറയരുതെന്ന് റസൂലുള്ള വിലക്കിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു നമ്മുടെ റസൂലിന്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും. ഈ രീതി നമ്മിലേക്ക് എത്തിയത് അവരിലൂടെയാണ്. അവരുടെ മാർഗമല്ലാതെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ, സ്വർഗത്തിലെത്താൻ അതല്ലാത്ത ഒരു മാർഗമല്ല, മാർഗമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഖിലാഫ് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. فإنه من يعش منكم بعدي فسيرى اختلافا كثيرا. എനിക്ക് ശേഷം ആരാണോ ഈ ഉമ്മത്തിൽ, നിങ്ങൾ ആരാണോ ജീവിക്കുന്നത്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഭിന്നതകൾ അവൻ കാണും. فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. ഇർബാദ് ബിൻ സാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണ്. അന്ന് നിങ്ങൾ എന്റെ സുന്നത്താണ് നിങ്ങൾക്കുള്ളത്, എന്റെ സന്മാർഗം സിദ്ധിച്ച, നേർവഴി കാണിച്ചു തരുന്ന എന്റെ പിൻഗാമികളായ സഹാബത്തിന്റെ ചര്യയാണ് നിങ്ങൾക്കുള്ളത്. തമസ്സഖൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണേ. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണേ. പിടച്ചുപോകരുടെ കക്ഷിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഇസ്ലാമിന് വിപരീതമായ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ, ബിദഅത്തുകൾ പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ വെറുക്കുകയും അവരെക്കുറിച്ച് മോശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ഉമ്മത്തെ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ് റസൂലുള്ളാഹിന്റെ വാക്കിന്റെ ആശയം. اقول قولي هذا واستغفر الله لي ولكم وللمسلمين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي بعده محمد رسول صلى الله عليه وسلم وفاته يا زمان صحابه رضي الله عنهم ابراغه حيره لا يفوي. നമുക്ക് അള്ളാഹുവിന്റെ വഹി പറഞ്ഞു തന്നിരുന്ന നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും അള്ളാഹുവിന്റെ വഹി കൊണ്ട് പരിഹാരം പറഞ്ഞു തന്നിരുന്ന, അവരുടെ ജീവനേക്കാൾ അവർ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തില്ല, അവിടുന്ന് മരണപ്പെട്ടു, അവിടുന്ന് വഫാത്തായി എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെയായി. എത്രത്തോളം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അവിടത്തേക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവിടുന്ന് വാളെടുത്ത് ജനങ്ങളോട് സംസാരിക്കുകയാണ് മസ്ജിദിൽ വെച്ച്. അവരിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, അവിടുന്ന് താൽക്കാലികമായി അള്ളാഹു അങ്ങനെ ആക്കിയതാണ്, തിരിച്ചു വരും എന്ന ചിന്തയിൽ ആയിപ്പോയി അവർ പലരും. അതാ ഈ സമയത്ത് മുസ്ലിം ഉമ്മത്ത് അവരെ നയിക്കാൻ ആരുമില്ലാതെ കൂട്ടം തെറ്റിപ്പോകും എന്നവസ്ഥയിൽ അതാ അള്ളാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഖൽബിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥൈര്യം നൽകുകയുണ്ടായി.
പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോവുകയാണെങ്കിൽ അള്ളാഹു ഒരു കൗമിനെ കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന ഈ ദീൻ അത് നിലനിർത്തുന്ന ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാത്ത ആളുകളെ അള്ളാഹു കൊണ്ടുവരും എന്നത് ആദ്യം ബാധകമാകുക. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. റസൂലുള്ള വഫാത്തായ ദിവസം അന്ന് റസൂലുള്ളാഹ്ക്ക് അന്ന് പകലിൽ കുറച്ച് ആശ്വാസമുള്ളതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. എന്നിട്ട് തിരിച്ചു വന്ന് ജനങ്ങളോട് ആരോടും സംസാരിച്ചില്ല. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു വെളുത്ത തുണിയിൽ പുതച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം അവിടെ കിടത്തിയിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ചെല്ലുകയും ആ തുണി നീക്കുകയും എന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഞാൻ അവിടത്തെ ചുംബിക്കുകയും എന്നിട്ട് കരയുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലുള്ളാഹ് ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ അമ്മൽ മൗതതു ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു താങ്കൾക്കൊരിക്കലും രണ്ട് മരണം വിധിക്കുകയില്ല. അല്ലാഹു വിധിച്ചിട്ടുള്ള ഒരു മരണം, അത് താങ്കൾ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്താണ് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? കാരണം അവരിൽ പലരും വിചാരിച്ചിട്ടുള്ളത് അല്ലാഹു പണ്ടുകാലത്ത് ചിലരെ താൽക്കാലികമായി മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, അലം തറ ഇലൽ ലദീന ഖറജു മിൻ ദിയാരിഹിം ബഹും ഉലൂഫുൻ ഹദറൽ മൗത് ഫഖാല ലഹും അല്ലാഹു മൂതു തുമ്മ അഹ്യാഹും ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലൻ നാസ് വലാകിന്ന അക്സറൻ നാസ് ലാ യശ്കുറൂൻ. നിങ്ങൾ കണ്ടില്ലേ ഒരു കൂട്ടരെ, അവർ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. മരണത്തെ പേടിച്ചവരെല്ലാവരും കൂട്ടം കൂട്ടമായി അവരുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഫഖാല ലഹും അല്ലാഹ്, അല്ലാഹു അവരോട് പറഞ്ഞു, മൂതു, നിങ്ങൾ മരിക്കൂ, അഥവാ അല്ലാഹു കുൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമല്ലോ. അവരെല്ലാവരും മരണപ്പെട്ടു വീണു. തഫ്സീറുകളിൽ കാണാം പിന്നീട് ഒരു നബി അതിലൂടെ കടന്നുപോവുകയും അല്ലാഹുവിനോട്, അല്ലാഹുവെ ഇവരെ നീ ജീവിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ അല്ലാഹു അവരെ രണ്ടാമതും ജീവിപ്പിച്ചു. അല്ലാഹു ജനങ്ങളോട് മഹത്തായ ഉദാരത ഫദ്ലുള്ളവനാണ്. വലാകിന്ന അക്സറ നാസ് ലാ യശ്കുറൂൻ, എന്നാൽ ജനങ്ങളിൽ അധിക പേരും ശുക്ര കാണിക്കുന്നില്ല. ഇതാ ഇതുപോലുള്ള ആയത്തുകൾ അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു നമ്മെ വീണ്ടും ജീവിപ്പിക്കുമെന്നതിന് ഇതുപോലുള്ളത് തെളിവാണ്. എന്നിട്ടും നാം വിശ്വസിക്കാതിരിക്കുകയോ? എന്നിട്ടും ജനങ്ങളിൽ അധിക പേരെയും നോക്കൂ, അവർ അല്ലാഹു രണ്ടാമതും ജീവിപ്പിക്കുമെന്നവർ വിശ്വസിക്കുന്നില്ല. സ്വർഗത്തിൽ നരകത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ആ സ്വർഗനരകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ മാത്രം അവർ ഇബാദത്ത് ചെയ്യുന്നില്ല. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു രണ്ടാമതും ജീവിപ്പിച്ചേക്കും എന്നവർ അവരിൽ ചിലർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ അമ്മൽ മൗതതു ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ. എന്നിട്ട് അവിടുന്ന് മസ്ജിദിലേക്ക് ചെന്നു. അതാ ഉമർ സംസാരിക്കുകയാണ് ജനങ്ങളോട്. അബൂബക്കർ ഉമറിനോട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കൂടെ. ഉമർ ഇരുന്നില്ല, ഉമർ ബേജാറിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയോ അവിടത്തേക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഇജ്ലിസ് വീണ്ടും പറഞ്ഞു, അവിടെ നിന്നിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഫതശഹദ്, അവിടുന്ന് ഷഹാദത്ത് പറഞ്ഞു, ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതാ ജനങ്ങളെല്ലാവരും ഉമറിനെ വിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നു. നോക്കൂ സഹോദരങ്ങളെ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എന്താണോ അത് റസൂലുള്ളാഹ് വഫാത്തായതോടെ ജനങ്ങളെല്ലാവരും അന്താളിപ്പിലായ സമയത്ത് അതാ ഇസ്ലാം എന്താണ്, എന്താണ് അള്ളാഹുവിന്റെ ദീൻ, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് പ്രതിസന്ധികളിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കേണ്ടത് എന്നതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ തെളിവാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബ്ദു അല്ലാഹ ഫഇന്ന അല്ലാഹ ലാ യമൂത് ثم قال الله تعالى وما محمد الا رسول قد خلت من قبله الرسل افان مات او قتل انقلبتم على اعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين من كان يعبد محمدا ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് മുഹമ്മദിനെ ആയിരുന്നുവെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇതാ വഫാത്തായി പോയിരിക്കുന്നു. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? റസൂലുള്ള വഫാത്തായെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, എന്ത് പ്രയാസമുണ്ടായാലും റസൂലുള്ളാനെ വിളിച്ചാൽ മതി, റസൂലുള്ള ഇങ്ങോട്ടേക്ക് വരും. ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ അവരുടെ ശിർക്കിന്റെ മജിലിസിൽ റസൂലുള്ള ഹാദിറാകും അത്രേ. ഹാദിറു ഹാദിറു എന്നവർ റസൂലുള്ളാനെ വിളിക്കുന്നു, വേറെയും പലരെയും വിളിക്കുന്നുണ്ട്, റസൂലുള്ള അവരുടെ മജിലിസിലേക്ക് വരും അത്രേ. ഇതാണോ ഇസ്ലാം? അല്ല, ഇത് ഇസ്ലാമല്ല, ഇത് ജാഹിലിയത്താൻ, ഇത് ഇസ്ലാമിന് കടകവിരുദ്ധമായ ശിർക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നോക്കൂ, റസൂലുള്ളാഹിനെ ആരോ ആണോ ആരെങ്കിലും ഇബാദത്ത് ചെയ്തത്, ഇതാ അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് അല്ലാഹുവിനാണെങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു ഹയ്യാൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനൊരിക്കലും മരിക്കാത്ത റബ്ബാൻ. എന്നിട്ട് അവൻ നോദി, ഇതാ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. قد خلت من قبله الرسل അവിടത്തേക്ക് മുന്നേ ഒരുപാട് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത, അവിടുന്ന് മരണപ്പെട്ടാൽ, ഔ ഖുതിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ, ഇൻഖലബതും അലാ അഖാബിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് തിരിഞ്ഞു പോവുകയോ, വമയൻഖലിബ അലാ അഖിബൈഹി ഫലയബുറല്ലാഹ ശൈആ, ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് വന്നതുപോലെ തിരിച്ചുപോയാൽ അല്ലാഹുവിന് ഒരു ഉപദ്രവവും അവൻ വരുത്തിയിട്ടില്ല, അവൻ സ്വന്തത്തിന് തന്നെയാണ് ഉപദ്രവം വരുത്തിയിട്ടുള്ളത്. വസയജിദില്ലാഹു ശാകിരീൻ, നന്ദിയോടെ അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. അതവിടെ നിന്ന് തുടങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നിലനിർത്തുകയുണ്ടായി. ഇസ്ലാമിന്റെ പതാക അവിടുന്ന് തന്റെ കൈകളിൽ ഏറ്റെടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ദൗത്യം അവിടുന്ന് അവിടുത്തെ പിൻഗാമിയായി ഖലീഫത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായി നടപ്പിലാക്കുകയുണ്ടായി. അവിടുന്ന് ഭരണം ഏറ്റെടുത്തു. എന്നിട്ടതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചത് അഥവാ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്പക്കാരനായ സഹാബിയായിരുന്നു, പല റിവായത്തുകളിലും ഉള്ളത് അദ്ദേഹത്തിന് 20 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ്. ഉസാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തിന്റെ തലവനായി അവിടെ ഒരുക്കി നിർത്തിയിരുന്നു, സൈന്യത്തെ പറഞ്ഞയച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ അതാ കള്ളപ്രവാചകന്മാർ അവർ തലവുക്കുകയുണ്ടായി. മുസൈലിമ അൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ അവൻ റസൂലുള്ളാന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു യമാമയിൽ. അതുപോലെ യമനിൽ വേറെ ഒരാൾ, യമനിൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന വേറൊരു കള്ളപ്രവാചകൻ, അതുപോലെ വേറെയും ഒരുപാട് ആളുകൾ, ചില ആളുകൾ പല ഗോത്രങ്ങളും ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായിപ്പോയി, പല ആളുകളും സക്കാത്ത് നിഷേധിച്ചു. ഇങ്ങനെ സംഘർഷഭരിതമായ അവസ്ഥയാണുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ് ഉസാമയുടെ സൈന്യത്തെ പറഞ്ഞയക്കുവാൻ. പല ആളുകളും പല സഹാബത്തും അബൂബക്കറിനോട് പറഞ്ഞു, ഇതാ ഈ സമയത്ത് സൈന്യത്തെ പറഞ്ഞയച്ചാൽ മദീനയിൽ മദീനക്ക് സുരക്ഷിതത്വമില്ലാതെയായി പോകുമോ, മദീനയെ വല്ലവരും ആക്രമിക്കാൻ വന്നേക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഒരുക്കി നിർത്തിയ ഒരു സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കാതിരിക്കുകയോ, മദീന വീടട്ടെ വീടാതിരിക്കട്ടെ, അധികാരം പോകട്ടെ പോകാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി നിർത്തിയ സൈന്യത്തെ ഞാൻ തടഞ്ഞു വെക്കുകയില്ല എന്നിട്ട് പറഞ്ഞയച്ചു. അതാ റോമക്കാരുമായി ഈ സൈന്യം, ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം പോരാടുകയാണ്. അതോടെ എന്താണ് ഉണ്ടായത്? ഇസ്ലാമിനെതിരിൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ തലപൊക്കിയ ആളുകളെല്ലാം പത്തിമടക്കുകയാണ് ഉണ്ടായത്. അവർ അത്ഭുതപ്പെട്ടു, ഇത്രയും ശക്തിയുണ്ടോ, ഈ സമയത്തും സൈന്യത്തെ അയക്കാൻ മാത്രം ഇവർ ശക്തരാണോ എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുർത്തദ്ദുകളായ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിട്ടുള്ള ആളുകളെ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് അവരോട് യുദ്ധത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു. സകാത്ത് നിഷേധിച്ചവരുണ്ടായിരുന്നു, അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂബക്കർ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരുമായി താങ്കൾ യുദ്ധം ചെയ്യുക? റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യഅതൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹി വല്ലാഹി ലഉഖാതിലന്ന മൻ ഫർഖ ബൈന സ്സലാത്തി വസ്സകാ. റസൂലുള്ളാഹ് കവർ കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തിന്റെ കയറാണ് സകാത്ത്, അവരെനിക്ക് തരില്ല എന്ന് പറയുന്നതെങ്കിൽ അത് പിടിച്ചെടുക്കാൻ പോലും ഞാൻ യുദ്ധം ചെയ്യും അവരോട്. അത്ര നിസാരമാണെങ്കിലും ശരി, സലാത്തിനും സകാത്തിനും ഇടയിൽ വേർതിരിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഇസ്ലാമിൽ ഫർദായ ഒരു കാര്യം നിഷേധിക്കുക എന്നത് കുഫ്റാണ്.
അവരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയുണ്ടായി. ഇസ്ലാമിന്റെ സമാധാനം, മുസ്ലിമീങ്ങളുടെ കെട്ടുറപ്പ് അവിടെ നിന്ന് നിലനിർത്തുകയുണ്ടായി. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ക്രോഡീകരിക്കുകയുണ്ടായി. മുസ്ഹഫ് അത് ഒരൊറ്റ ഇരുചട്ടക്കുള്ളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ക്രോഡീകരിച്ചത്. സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെ അതിനേൽപ്പിച്ചു, ഇതാ നാം ഓരോരുത്തരും പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിന്റെയും അജ്ർ, അതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയില്ല. അതുപോലെ നോക്കൂ, അവിടുന്ന് ചെയ്ത ഖൈറത്രയാണ്, അതാ തന്റെ ഭരണത്തിന്റെ അവസാനം അവിടുന്ന് വസീയത്ത് എഴുതി വെക്കുകയുണ്ടായി, എനിക്ക് ശേഷം ഖലീഫ ആരായിരിക്കണം? ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാമിലെ ഭരണരീതി. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഭരണരീതി എന്നാൽ നാട്ടിലെല്ലാവരും കൂടി, നാട്ടിലെ ഭൂരിപക്ഷം എന്താണോ തീരുമാനിക്കുന്നത് അവർ തീരുമാനിക്കുന്നത് പോലെ നാട്ടിലെ നിയമങ്ങൾ, അവർ തീരുമാനിക്കുന്നത് പോലെ നാട്ടിലെ ഭരണാധികാരി. ഇതൊരിക്കലും ഇസ്ലാമിന്റെ രീതിയല്ല, ഇസ്ലാമിന് പരിചയമില്ലാത്ത രീതിയാണ്. കാരണം അങ്ങനെ ആയാൽ എന്താണ് സംഭവിക്കുക? നാട്ടിലധികവും തമ്മാടിയാണെങ്കിൽ അവർ തീരുമാനിക്കുന്നത് തമ്മാടിയായിരിക്കും. അവർ വിവരമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ ജഹാലത്തായിരിക്കും ഭരണത്തിൽ പ്രതിഫലിക്കുക. അതുപോലെ അവർ കൂടി അള്ളാഹു ഹലാലാക്കിയ കാര്യത്തെ ഹറാമാക്കാൻ തീരുമാനിച്ചാൽ അത് ഹറാം. അള്ളാഹു ഹറാമാക്കിയ കാര്യത്തെ അവർ കുറച്ചാളുകൾ കൂടി ഹലാലാക്കാൻ തീരുമാനിച്ചാൽ അത് ഹലാൽ. അങ്ങനെയാണല്ലോ നാടുകളിൽ സംഭവിക്കുന്നത്. വൃത്തികേടുകൾ ആളുകൾക്ക് തോന്നുന്നു, അതിപ്പോ എല്ലാവരും ചെയ്യുന്നല്ലേ, അത് സ്വാതന്ത്ര്യം വേണ്ടേ, അതുകൊണ്ട് അത് ഹലാലാക്കി കളയാം. ഇതെങ്ങനെ ഇസ്ലാമിന്റെ രീതിയാകും? ഇത് കുഫ്റാൻ. അള്ളാഹു അവന്റെ തീരുമാനത്തിനെതിരിൽ ആളുകൾ തീരുമാനിക്കുക എന്നത്, അത് നിയമമാക്കുക എന്നത് കുഫ്റാൻ. ഇസ്ലാമിന് യോജിച്ചതല്ല. ഒരു മുസ്ലിം ഒരിക്കലും കൽബ് കൊണ്ട് അതിനോട് യോജിക്കുകയില്ല. കൽബ് കൊണ്ട് ഒരുവൻ അങ്ങനെയുള്ള വിധികളെ തൃപ്തിപ്പെട്ടാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താൻ, അവൻ കാഫിറും മുശ്രിക്കുമാണ്, സംശയമില്ലാതിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഉൽ ഖത്താബിനെ അതാ ഭരണമേറ്റെടുക്കുകയാണ്. എന്തൊരു ഖൈറാണ് അവിടുന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്! അതുകൊണ്ടുണ്ടായ ഖൈറത്തിനെയാണ് അവിടത്തേക്കറിയാം ആരാണ് ഏറ്റവും യോഗ്യൻ. ഞാൻ കഴിഞ്ഞാൽ ഇനി ആരാണ് മുസ്ലിം ഉമ്മത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളത് ആരാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അറിയാം. അവിടത്തേക്ക് ഖൈർ നന്നായി അറിയാം. അവിടുത്തെ ഇൽമത്രയുണ്ട് എന്നതിനതിൽ സൂചനയുണ്ട്. എന്തൊക്കെ ഖൈറാണ് ഉമർ ഉൽ ഖത്താബിന്റെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം. പിന്നീട് 63-ാമത്തെ വയസ്സിൽ തന്റെ സാഹിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ 2 വർഷവും ഏതാനും മാസങ്ങളും ഭരണം പൂർത്തിയാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയുണ്ടായി. അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ ഹിജ്റയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അതാ ബർസഖിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഒരുമിച്ചാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിലും നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബായിരിക്കും അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ സഹാബത്തിന്റെ കൂടെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ വ ശാഹിദിനാ വ ഗായിബിനാ وصغيرنا وكبيرنا وذكرنا وأنثانا وصلى الله وسلم على نبينا محمد